നാടാകെ ഒന്നിച്ച് രക്തദാന ക്യാമ്പ് വൻ വിജയമായി മാറി. മേമുണ്ട തലിർ സൗഹൃദ സംഘം സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ രക്തദാനം നൽകാനായി ക്യാമ്പിൽ എത്തിച്ചേർന്നത്. മേമുണ്ട തലിർ സൗഹൃദ സംഘവും ബ്ലഡ് ഡൊണേഴ്സ് കേരള വടകര ഘടകത്തിന്റെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് വേണ്ടിയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിപ്പയ്ക്കെതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ലിനിയുടെ ഭർത്താവ് സജീഷാണ് ഉദ്ഘാടനം ചെയ്തത്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം സ്വന്തം രക്തം ദാനം നൽകുകയും ചെയ്തു. മകനോടൊപ്പമാണ് സജീഷ് പരിപാടിക്ക് എത്തിയത്. വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മള് ചില സമയത്ത് ഹോസ്പിറ്റലിൽ ബ്ലഡിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന സമയത്ത്, ആ സമയത്താണ് നമുക്ക് നമ്മുടെ ആവശ്യം വരുന്ന സമയത്താണ് നമുക്ക് ബ്ലഡിൻ്റെ ഒരു, അതായത് ബ്ലഡ് ദാനം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഞാൻ മുമ്പേ പുറത്ത്, അതായത് ബഹറിനിലായിരുന്നു വർക്ക് ചെയ്തുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരു ബ്ലഡ് ഡോണേഴ്സ് ഫോറം ഉണ്ടായിരുന്നു. ഒരുപാട് രക്തദാന ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ രക്തങ്ങൾ സ്വീകരിച്ച ആൾക്കാരുടെ നമ്മളോടുള്ള സ്നേഹവും അത് ചെയ്യുമ്പോഴുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന ആ ഒരു സംതൃപ്തിയും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരാളാണ്. മേമുണ്ടയിലെ തലിർ സൗഹൃദ സംഘം, പുലരി ക്ലബ്ബ്, സ്പാർക്ക്, അരക്കുളങ്ങര, ഉദയാ മേമുണ്ട എന്നീ സംഘടനകളിലെ പ്രവർത്തകരും കോളേജ് വിദ്യാർത്ഥികളും ക്യാമ്പിലെത്തി രക്തദാനം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് രക്തനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ റീന പുതിയടത്ത്, ശോഭ മല്ലന്റെ വിട, ബ്ലഡ് ഡോണേഴ്സ് കേരള ജില്ലാ കമ്മിറ്റി അംഗം രാഹുൽ, പി ലിജീഷ്, കെ കെ സിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വിമുഖത അതിനോട് കാണിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. നമ്മൾ ഈ പരിപാടിയുമായി വീടുകളൊക്കെ കയറിയപ്പോൾ നമുക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതികരണം സ്ത്രീകളുടെ ഭാഗത്ത് ഇതാണ്, ഇതിനോടുള്ള ഒരു പേടി. പക്ഷെ ഒരു പേടിയുമില്ല എന്നുള്ള അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ കൗൺസിലർ ശരണ്യ നമ്മളോട് വിശദീകരിക്കും. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഞങ്ങൾ ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു താല്പര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ, ഇപ്പോൾ ഇവിടെ ഇതാ കോളേജിൽ പഠിക്കുന്ന 3 കുട്ടികൾ അവർ സ്വമേധയാ തയ്യാറായി ഇവിടെ വന്നിട്ടുണ്ട്. ശാസ്ത്രീയവും നിലവാരമുള്ളതുമായ ആയുർവേദ ചികിത്സ ഇനി നമ്മുടെ നാട്ടിലും. ആയുർ ദർശൻ ആയുർവേദ ചികിത്സാലയം, തിരുവള്ളൂർ. കഴുത്ത്, നടു, ചുമൽ, മുട്ട്, ഉപ്പൂറ്റി വേദനകൾക്കും അസ്ഥിരോഗങ്ങൾക്കും പ്ലാസ്റ്റർ അഴിച്ചതിനു ശേഷമുള്ള വേദനയ്ക്കും നീർക്കെട്ടിനും കളി പാരമ്പര്യ നാട്ടുവൈദ്യമർമ്മ ചികിത്സാ വിധികളിലൂടെ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഔഷധ ചേരുവകൾ ഉൾപ്പെടുത്തി വിദഗ്ധ ചികിത്സ. ആയുർവേദ വിധിപ്രകാരമുള്ള എല്ലാ ചികിത്സാ രീതികളും വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ ചെയ്തു വരുന്നു. ചീഫ് മെഡിക്കൽ ഓഫീസർ, മർമ്മ അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യമിത്ര RV, BAMS, MD. ആയുർ ദർശനിൽ OP സംവിധാനവും കിടത്തി ചികിത്സയും ലഭ്യമാണ്. ആയുർ ദർശൻ ആയുർവേദ ചികിത്സാലയം, മലബാർ ഫർണിച്ചറിന് സമീപം, ING റോഡ്, തിരുവള്ളൂർ. 4 9037 860 6380 4962593959.